ഹലോ, ഇന്ന് ഞങ്ങളൊരു 24th വീക്കിലെ ചെക്കപ്പിനായിട്ട് പുറത്തിറങ്ങിയതാ. സി മസ്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം ക്ലോസ്ഡ് ആണ്. കംപ്ലീറ്റ് കോപ്സും എന്താ പറയുക, മിലിറ്ററിയും എല്ലാവരും അറിയിക്കുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ഈ ചപ്പാത്തി പൊറോട്ടയ്ക്ക് വാങ്ങിക്കുന്ന റെസ്റ്റോറൻ്റ് ആണത്, മലബാർ. കണ്ടോ, കംപ്ലീറ്റ് അടച്ചിട്ടേക്കോ. ഇപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തന്നെ 1-2 മണിക്കൂർ എടുക്കും, കാരണം ഇവിടുത്തെ ചെക്കിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ റൂബി റൂബി വാദി കബീർ അല്ലേ, റൂബി വാദി കബീർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സി ഇതുണ്ടോ, കംപ്ലീറ്റ് അടച്ചു കിടക്കും. ഇവിടെയൊക്കെ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ്, നല്ല റഷായിട്ടുള്ള ഏരിയയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു സ്ഥലം. എന്താ അതിപ്പോ ഒരു ഒരാഴ്ച ആയിട്ടാണ് ഇത്രയും വണ്ടികൾ തന്നെ അലൗഡാക്കി തുടങ്ങിയത്. ഇവിടെ ഇതിന് മുൻപ് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. കാണുന്നത് നമ്മുടെ സ്പാർ എന്ന് പറയുന്ന നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടെ നിന്നാണ് എന്താ പറയുക, നമ്മുടെ ഐറ്റംസ് ഒക്കെ കൂടുതൽ പോയി വാങ്ങിക്കാറ്, ഗ്രോസറീസ്. പിന്നെ ലുലു നെസ്റ്റോ എന്നൊക്കെ പറയും ഇവിടെ. സി മാസ്കും ഗ്ലൗസും എല്ലാം വെച്ച് കംപ്ലീറ്റ്ലി സെക്യൂർ ആൻഡ് കംഫർട്ട് ആയിട്ട് നമ്മൾ ഇറങ്ങുന്നത്, കാരണം ഇവിടെ നമുക്കിപ്പോൾ മാസ്കും ഗ്ലൗസും വെക്കണമെന്ന് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചുവിടും ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ അവിടെ ചെന്ന് തന്നെ ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരാളെ അകത്ത് കയറ്റത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും കയറുന്നത്, കാരണം ഹോസ്പിറ്റലിൽ അകത്തേക്ക് ഇപ്പോൾ അവർ നമ്മുടെ കൂടെ ഉള്ളവരെ കയറ്റാറില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ എത്താറായി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടറിയാം അവിടെ നമ്മളെങ്ങനെയാണ് കയറ്റി വിടുന്നത്, എന്താ അവിടുത്തെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് മന്ത് ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയത്, ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ എത്താറായി. അതാണ് നമ്മുടെ ഹോസ്പിറ്റല്. ഇത് ഇവിടുത്തെ മെയിൻ തിരക്കുള്ള ഒരു ഏരിയയാണ് റൂബി സ്ട്രീറ്റ്. റൂബി എപ്പോഴും ആൾക്കാർ തിങ്ങി എന്നറിഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ഇതാ ഇവിടെയൊക്കെ ഭയങ്കര കാലിയായിട്ട് കിടക്കുക, എല്ലാം അടച്ചിട്ട് നിൽക്കുക. ചിലപ്പോൾ ഒരുപാട് ലേബേഴ്സ് ആയാലും എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടിലൊക്കെയാണെന്ന് അറിഞ്ഞു. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഇവിടുത്തെ ഗവൺമെൻറ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാ ഇതുണ്ട് ഇവിടുത്തെ പാർക്കിംഗ്, ഒരു വണ്ടി പോലും ഇല്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ അവിടെ എങ്ങനെയാണ് തിരക്ക. ഞങ്ങൾ തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ ഞങ്ങളൊരു 7:30 ഇവിടെ 9 o'clock ഡോക്ടേഴ്സ് വരുന്നത് രാവിലെ. അപ്പം നമ്മൾ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെക്കും, എന്നിട്ട് ഞങ്ങളൊരു 9 o'clock ഒക്കെ ആകുമ്പോൾ ചെല്ലുക ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് ലാസ്റ്റ് ടൈം മോസം ഞങ്ങൾ അങ്ങനെയാണ് പോയത്. പക്ഷെ ലാസ്റ്റ് ടൈം പോയപ്പോൾ നമുക്ക് തീരെ തിരക്കില്ലായിരുന്നു, ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പേഷ്യൻസ് ഒക്കെ ഒരുപാട് കുറവായിരുന്നു, കാരണം ഇപ്പോൾ ആരും അനാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെറിയൊരു വേദനയോ അതെന്നും പറഞ്ഞ് ആരും തന്നെ വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിട്ട് എന്തായാലും അപ്പോയിൻമെന്റ് എടുത്ത് വെച്ചിട്ടില്ല. ഇതിപ്പോ സമയം എന്നായിരുന്നു, സമയം 10:10 ആവുന്നു ഇവിടെ. ഞാൻ ഞങ്ങൾ ഇത്ര ലേറ്റ് ആയി, ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്താന്ന് ഓർത്ത് ഇറങ്ങി ഇരുന്നതാ. പക്ഷെ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് സമയം പോയി. ഓക്കെ, ഞങ്ങളപ്പോ ഇതാ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ എത്തിയേക്കുക. ഇതാ എല്ലാ കാർസും വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുക, ആരും എങ്ങും പോകുന്നില്ല, എല്ലാവരും ഓരോന്റെ വീട്ടിലെ ഫ്ലാറ്റിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ, ഇതുണ്ടോ പതിനോസമാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, പോയി നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഞാൻ പുറത്തിറങ്ങി. ഇവിടെ ഭയങ്കര ചൂടാണ് ആക്ച്വലി. നോക്കട്ടെ ഇനി അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അല്ല ട്രൈ. ഓക്കെ, ഹസ്ബൻഡ് എന്തായാലും വണ്ടി ഇരിക്കുക ഇപ്പോൾ. അപ്പം നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ എന്നെ മാത്രമേ ഹോസ്പിറ്റലിനകത്ത് കയറ്റിയുള്ളൂ, ഹസ്ബൻഡിനെ കയറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കണ്ടു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് എല്ലാം എന്താ പറയുക, എല്ലായിടത്തും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്, കംപ്ലീറ്റ് ആൾക്കാരൊന്നും ഇല്ല. സി കാറെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ, നടക്കുന്നല്ലേ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി ഞാൻ ശേഷം കുറച്ച് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബാക്കിയത്തെ ഭാഗം കുറച്ച് കഴിഞ്ഞിട്ട്. ഇവർ ഭയങ്കര ചെക്കിങ് കഴിഞ്ഞാൽ നമ്മളെ കടത്തി വിടത്തുള്ളൂ. അതായത് കണ്ടോ ഭയങ്കര ചെക്കിങ് അവിടെ. അപ്പുറത്തെ സൈഡിൽ റോഡൊക്കെ എംപ്റ്റിയാ. സോ ബേസിക്കലി ഇവർ ഒരു റോഡൊക്കെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ ഇവിടെയാണ് നിറച്ച് പോലീസുകാരും മിലിറ്ററിയൊക്കെ നിൽക്കുന്നുണ്ട്, ഭയങ്കര ചെക്കിങ് ആണ് ഈ ഏരിയയിൽ. ഇതിപ്പോൾ മത്രാന്ന് പറയുന്ന ഏരിയ ആണ്, നമ്മളതിൽ കടന്നു പോകുന്നത്. സി ഇവിടെ പെട്ടു കഴിഞ്ഞാൽ പെട്ടു, നമുക്ക് പോകാൻ പറ്റത്തില്ല.
അനാവശ്യ അൺനെസസറി നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അന്ന് കടത്ത് അന്ന് അവർ നമ്മളെ കടത്ത് തന്നെ വിട്ടൂർ വരുന്നത് രണ്ട് ദിവസം. ഹൈ, അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ 24th വീക്കാണ് കറക്റ്റ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് ബേബി മൊമെൻറ്റ്സിന് ചെറിയൊരു കുറവുള്ളവരെ തോന്നിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ബേബി മൊമെൻറ്റ്സ് നമുക്ക് 27, 28, അതായത് നമുക്ക് 7th മന്ത് തൊട്ട് കൗണ്ട് ചെയ്താൽ മതി, ലൈക് കിക്കിങ്സ് ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്താൽ മതി. സോ ഫാർ എവറിത്തിങ് ഇസ് ഫൈൻ. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എന്നെ കാണിച്ചു തന്നു ബേബി മൂവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ചൂടാണ്, അധികം നേരം നമുക്കത് പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരു 40, 43 ഒക്കെയാണ് എനിക്ക് തോന്നി ഇപ്പോൾ ടെമ്പറേച്ചർ. നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു കാറ്റും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇവിടെ കാറ്റും ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ മസ്കറ്റിലെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ എന്താ പറയുക, പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട്. എനിക്കറിയാം നമുക്ക് കൂടുതൽ ഈ സ്ഥലങ്ങളെക്കുറിച്ച് വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത പുതിയ വീഡിയോസ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ടിൽ ദെൻ, ബൈ ബൈ.